നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 28-ാം തീയതിയിലെ ഗ്ലോബൽ മാർക്കറ്റ് റെസ്പോൺസ് പരിശോധിച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ വീക്ക്നെസ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് പുലർച്ചെ SGX നിഫ്റ്റി 43 പോയിൻ്റ് അപ്സൈഡിലായിരുന്നു. പക്ഷേ ഇപ്പോൾ SGX നിഫ്റ്റി ഏകദേശം ന്യൂട്രലായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ അമേരിക്കൻ ഫ്യൂച്ചറായ നാസ്ഡാക് ഫ്യൂച്ചറിലും ഡോ ഫ്യൂച്ചറിലും വളരെ വലിയ വീക്ക്നെസ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന വണ്ണം പുലർച്ചെ ജപ്പാൻ്റെ മാർക്കറ്റായ നിക്കി 225 പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 100 പോയിൻ്റ് അപ്സൈഡിലായിരുന്നു. ഇപ്പോൾ നിക്കി 225 ഏകദേശം 30 പോയിൻ്റ് നെഗറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ട്രേറ്റ് ടൈംസ് നോക്കുകയാണെങ്കിലും ഹോങ്കോങ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം നെഗറ്റീവ് ട്രിഗറാണ് കാണാൻ സാധിക്കുക. അതേസമയം കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഫട്സയിൽ 0.391% റാലിയും CSEയിൽ 3.55% റാലിയും ഡാക്സിൽ 3.67% റാലിയും അമേരിക്കൻ മാർക്കറ്റിൽ നാസ്ഡാക്കിൽ 1.64% റാലിയും നമ്മൾക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അതിൽ നിന്നും ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് വളരെയധികം വ്യതിചലിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഗ്ലോബൽ മാർക്കറ്റ് ട്രിഗർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലൂയിഡ് കണ്ടീഷൻസാണ് ഗ്ലോബൽ മാർക്കറ്റ് ട്രിഗറിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ ന്യൂസിനനുസരിച്ചുള്ള ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ പോസിറ്റീവ് സൈഡിലുള്ള ന്യൂസുകളും നെഗറ്റീവ് സൈഡിലുള്ള ന്യൂസുകളും കാണാൻ സാധിക്കും. പോസിറ്റീവ് സൈഡിലുള്ള പ്രധാന ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് റഷ്യയ്ക്ക് മുകളിൽ സ്ട്രിക്റ്റ് ഫിനാൻഷ്യൽ ഇമ്പോസിഷൻസ് ഏർപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുക. അതായത് സ്വിഫ്റ്റ് ബാങ്ക് സാങ്ഷൻ നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സ്വിഫ്റ്റ് ബാങ്ക് സാങ്ഷനെ റഷ്യൻ കറൻസി എങ്ങനെ സ്വിഫ്റ്റ് ബാങ്ക് സാങ്ഷൻ എഗനിസ്റ്റ് ആയിട്ട് റഷ്യൻ കറൻസി ഇന്നത്തെ മാർക്കറ്റ് സെഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന ട്രിഗറാണ്. കൂടാതെ റഷ്യയുടെ സെൻട്രൽ ബാങ്കിനെ ഒട്ടുമിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ റഷ്യൻ എയറോസ്പേസ് അല്ലെങ്കിൽ റഷ്യൻ എയർലൈൻസിന് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ സർവീസ് നടത്തുന്നതിന് പല യൂറോപ്യൻ രാജ്യങ്ങളും വിസമ്മതം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ പ്രമുഖ സോഷ്യൽ മീഡിയ സൈറ്റുകളായ ഗൂഗിൾ, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ് എന്നിവയിലെല്ലാം റഷ്യയിൽ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചതായിട്ട് കാണാൻ സാധിക്കും. മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ റഷ്യ അവരുടെ ന്യൂക്ലിയർ ഫോഴ്സിന് ഹൈ അലർട്ട് നൽകി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മോർണിംഗ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ റഷ്യയുടെ അയൽ രാജ്യവും അതുപോലെ തന്നെ റഷ്യയെ അനുകൂലിക്കുന്നതുമായ ഒരു രാജ്യമായ ബെലാറസ് എന്ന രാജ്യം റഷ്യയോടൊപ്പം ചേർന്ന് ഉക്രൈനെതിരായിട്ട് യുദ്ധം ചെയ്യും എന്നുള്ളൊരു വാർത്ത കാണാൻ സാധിക്കുന്നു. കൂടാതെ റഷ്യയുടെ ന്യൂക്ലിയർ സ്റ്റോറുകൾ ബെലാറസിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം നൽകും എന്നുള്ളൊരു അപ്ഡേറ്റും കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പ്രധാന നെഗറ്റീവ് കൺസേണുകളാണ്. അതോടൊപ്പം തന്നെ UN എമർജൻസി സെഷൻ ഇന്ന് 8:30 ആരംഭിക്കും. ഇവിടെ നിന്നും വരുന്ന ഓരോ ട്രിഗറും അല്ലെങ്കിൽ ഓരോ ന്യൂസും മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓവറോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് എഗനിസ്റ്റായിട്ട് ലോക രാജ്യങ്ങൾ ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ നൽകുന്നില്ല എങ്കിലും ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും അതായത് ഫ്യൂവൽ, ആർമ്സ്, ലോജിസ്റ്റിക് എന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾക്കൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സെൻസെക്സിൽ 2.4% അപ്സൈഡും നിഫ്റ്റിയിൽ 2.5% അപ്സൈഡും നിഫ്റ്റി ബാങ്കിൽ 3.4% അപ്സൈഡും നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 4.18% അപ്സൈഡുമാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ 1640 സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും 270 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമാണ്. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4470 കോടിയുടെ സെല്ലിംഗ് നടത്തിയതും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4318 കോടിയുടെ ബൈയിങ് നടത്തിയതായിട്ടും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ മികച്ച മൊമെൻറ്റം കാണാൻ സാധിച്ചത് കോൾ ഇന്ത്യ, ടാറ്റാ മോട്ടോഴ്സ്, ടാറ്റാ സ്റ്റീൽ, അദാനി പോർട്ട് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ്. അതേസമയം ബ്രിട്ടാനിയ, നെസ്ലെ, HUL തുടങ്ങിയ സ്റ്റോക്കുകളിൽ നെഗറ്റീവ് മൊമെൻറ്റവും കാണാൻ സാധിച്ചു. മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന കൺസേൺ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിനനുസരിച്ച് ഓരോ സ്പൈക്കിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ബ്രെൻഡ് ക്രൂഡിൻ്റെ റേറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിലും $100 പെർ ബാരൽ എന്ന റേറ്റിലാണ്. ഇത് ഇന്ത്യ പോലുള്ള ഇക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ്. നാച്ചുറൽ ഗ്യാസിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വോളറ്റിലിറ്റിയിൽ ഒരല്പം കൂൾ ഓഫ് കാണാൻ സാധിച്ചു. പക്ഷേ ഇതും ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ട്രിഗർ ആകും അല്ലെങ്കിൽ വേരി ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. US ഡോളർ രൂപ വിനിമയ റേറ്റ് നോക്കുകയാണെങ്കിൽ 75.29 എന്ന വിനിമയ റേറ്റാണ് കാണാൻ സാധിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ഹഡിലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് 16,800 എന്ന ലെവൽ തന്നെയാണ്. 16,750 എന്ന ലെവൽ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന ഹഡിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു ബിയറിഷ് ഗ്യാപ് സോണിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. ഈ റേഞ്ചുകൾക്കൊക്കെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് 17,200 എന്ന ലെവലിലേക്കുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ.
അതേസമയം 16,475 അല്ലെങ്കിൽ 16,450 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് 16,200 എന്ന ലെവലിലേക്ക് ഇടിയാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ട് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് റെയിൻ ഇൻഡസ്ട്രീസ്. റെയിൻ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. 2020 ഡിസംബർ മാസത്തിൽ ഈ കമ്പനി 322 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ കമ്പനി 72 കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കമ്പനിയുടെ റവന്യൂവിൽ 52% വർധനവ് കാണാൻ സാധിച്ചു. കമ്പനിയുടെ റവന്യൂ 52% വർദ്ധിച്ച് 4,026 കോടിയായി മാറിയിട്ടുണ്ട്. കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ 2.19 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇതുവഴി ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.98% നിന്നും 5.13% ഉയർന്നിട്ടുണ്ട്. ടെലികോം സെക്ടറിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്ക്. ഭാരതി എയർടെൽ എന്ന കമ്പനി ഇൻഡസ് ടവറിൻ്റെ 4.7% സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്യുന്നതായിരിക്കും. ഒഡാഫോൺ എന്ന കമ്പനിയിൽ നിന്നാണ് ഇൻഡസ് ടവറിൻ്റെ 4.7% സ്റ്റേക്കുകൾ ഭാരതി എയർടെൽ എന്ന കമ്പനി അക്വയർ ചെയ്യുന്നത്. മെറ്റൽ സെക്ടറിലെ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി ബ്രസീലിലുള്ള അതിൻ്റെ സബ്സിഡറി ബിസിനസ് ഡൈവേസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫലമായി മറ്റൊരു ബ്രസീലിയൻ കമ്പനിയുമായി ചേർന്ന് ഈ കമ്പനി ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന സ്റ്റോക്ക്. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ എന്ന കമ്പനിയുടെ മൗറീഷ്യസിലുള്ള സബ്സിഡറി കമ്പനിയായ ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ഇൻ്റർനാഷണൽ മൗറീഷ്യസ് എന്ന കമ്പനി ഓസ്ട്രേലിയൻ കമ്പനിയായ ഡൈവേഴ്സിഫൈ ഓഫ് ഷോർ സ്റ്റാഫിംഗ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിന് റേറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ ഈ കമ്പനിയുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ലോങ് ടൈം റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ A+ നിന്നും AA- എന്ന റേറ്റിലുള്ള അപ്ഗ്രേഡേഷനും ഷോർട്ട് ടൈം റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ A1 നിന്നും A1+ എന്ന റേറ്റിംഗിലുള്ള ഒരു അപ്ഗ്രേഡേഷനുമാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫാർമ സെക്ടറിലെ മറ്റൊരു പ്രധാന കമ്പനിയായ ഡോക്ടർ റെഡ്ഡി ലാബ് എന്ന കമ്പനി ജർമ്മൻ മെഡിക്കൽ കമ്പനിയായ നിംബൂസ് ഹെൽത്ത് എന്ന കമ്പനിയുമായി ചേർന്ന് ഡെഫിനറ്റ് ഷെയർ അക്വിസിഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് അദാനി വിൽമാർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ 10% അപ്സൈഡ് മൂവ്മെൻറ്റാണ് കാണാൻ സാധിച്ചത്. അതേസമയം സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ അദാനി വിൽമാർ എന്ന കമ്പനിയുടെ ഉക്രൈനിലുള്ള ജോയിൻറ്റ് വെഞ്ചർ കമ്പനി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് താൽക്കാലികമായി ഈ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ റിഫൈനർ കമ്പനികളെല്ലാം ബ്ലാക്ക് സി വഴിയുള്ള സൺഫ്ലവർ ഓയിലിൻ്റെ ഷിപ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ഓയിൽ സെക്ടർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെമ്പററി നെഗറ്റീവ് ന്യൂസാണ്. പക്ഷേ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇതുവരെയും അദാനി വിൽമാർ എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചില്ല. അതുകൂടാതെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് അജന്ത ഫാർമ. February 23 24 അജന്ത ഫാർമ എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയുടെ 1.87 ലക്ഷം ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് SJVN എന്ന സ്റ്റോക്ക്. SJVN എന്ന കമ്പനിക്ക് ഹിമാചൽ പ്രദേശിലെ കിന്നൂർ എന്ന സ്ഥലത്ത് ഏകദേശം 400 MW ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവശ്യമായ പ്രോജക്റ്റ് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസാണ്. സ്റ്റേക്ക് അക്വിസിഷൻ, സ്റ്റേക്ക് സെയിൽ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് നുവോക്കോ വിസ്റ്റ കോർപ്പറേഷൻ എന്ന സ്റ്റോക്ക്. പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറായ ബോഫ സെക്യൂരിറ്റീസ് ഈ കമ്പനിയുടെ 30 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ 303 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 17% അപ്സൈഡ് റാലി കാണാൻ സാധിച്ചു. പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ നളന്ദ ഇന്ത്യ ഇക്വിറ്റി ഫണ്ട് ഈ കമ്പനിയുടെ 1.1% സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്തതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ വളരെ വലിയ റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ആൾറെഡി നളന്ദ ഇക്വിറ്റി ഫണ്ടിന് ഈ കമ്പനിയിൽ 4.74% സ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത് 5.8% സ്റ്റേക്കുകളായി ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന സ്റ്റോക്കിലും നമ്മൾക്ക് 5% അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ 5% റാലി കാണാൻ സാധിച്ചു. ഫ്രാൻസ് ബേസ്ഡ് ഫിനാൻഷ്യൽ
സർവീസ് കമ്പനിയായ സൊസൈറ്റി ജനറലെ സ്റ്റീൽ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന കമ്പനിയുടെ 5.3 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്തതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് റാലി കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.